ഹലോ, വെൽക്കം ടു ഐ ഡബ്ല്യു ക്യാമ്പസ്. ഈ വീഡിയോയുടെ ഒരു ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ റെസ്യൂം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഐ ഡബ്ല്യു ക്യാമ്പസ് ഒരു ഓൺലൈൻ ട്രെയിനിങ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കോഴ്സുകളായിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ആ കോഴ്സുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഐ ഡബ്ല്യു ക്യാമ്പസ് .com സന്ദർശിക്കുക. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു അക്കാഡമിയുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഓൺലൈൻ ലൈവ് ട്രെയിനിങ് ആണ്. ഇതിൻ്റെ അകത്ത് പ്രീ റെക്കോർഡഡ് സെഷൻസോ അല്ലെങ്കിൽ കുറേ വീഡിയോസ് തന്നിട്ട് അത് വെച്ച് പഠിച്ചോളൂ എന്ന് പറയുന്നില്ല. ഒരു എപ്പോഴും ഒരു ഇൻസ്ട്രക്ടർ ലെഡ് ട്രെയിനിങ് ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങളെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം ഓൺലൈനിൽ തന്നെ ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഹൈലൈറ്റ്. ഓരോരോ കോഴ്സ് എടുത്തു നോക്കി അതിൻ്റെ അകത്ത് അതിൻ്റെ പ്രത്യേകതകൾ അവിടെ കൃത്യമായിട്ട് ഞങ്ങളോട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതൊരു സാമ്പിൾ റെസ്യൂം ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ റെസ്യൂം പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ മേളിൽ ഏറ്റവും ടോപ്പിൽ ഒരു നമ്മളുടെ പേരും ഇമെയിൽ ഐ ഡിയും അതുപോലെ മൊബൈൽ നമ്പറും അവിടെ കൃത്യമായി മെൻഷൻ ചെയ്യുക. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു റെസ്യൂം തന്നെ ഞാനൊന്ന് എഡിറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിനകത്ത് പലയിടത്തും ഞാൻ പേഴ്സണൽ ഇൻഫർമേഷൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ഇൻഫർമേഷനാണ് നിങ്ങൾ വെക്കേണ്ടത് നിങ്ങളുടെ റെസ്യൂം വരുമ്പോഴത്തേക്കും. അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് പേര്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അടുത്തത് CCNA, അതുപോലെ CCNB, CH, ഇതൊക്കെ ഞാനെടുത്ത സർട്ടിഫിക്കേഷൻസ് ആണ്. അപ്പം ആ സർട്ടിഫിക്കേഷൻ്റെ ലോഗോ നമുക്കിവിടെ വെക്കാൻ പറ്റും, നമ്മൾ സർട്ടിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ. അപ്പം ഇത് CCNA-യും CCNB-ക്കും അല്ലെങ്കിൽ CH-നും മാത്രമല്ല, പല IT സർട്ടിഫിക്കേഷനും നമുക്കിങ്ങനെ അവരുടെ ലോഗോ നമുക്ക് നമ്മളുടെ റെസ്യൂമേല് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. എന്തിനാന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റെസ്യൂമേ ഒന്ന് അട്രാക്റ്റീവായിട്ട് ഒരു ലുക്ക് വരും. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ റെസ്യൂമേ നോക്കുന്ന ആളിന് ഫസ്റ്റ് ലൈനിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സെഗ്മെന്റിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഇത്ര സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത്. അത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ഇവിടെ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ചെറിയൊരു ഗ്യാപ്പുള്ള ആ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു നമ്മളുടെ ഒരു എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്നതെന്നും അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു ചെറിയൊരു സമ്മറി നമുക്ക് അവിടെ എഴുതാം, അല്ലെങ്കിൽ ചെറിയൊരു സെൻറ്റൻസ് നമുക്ക് എഴുതാൻ പറ്റും. അത് എഴുതണമെന്ന് എപ്പോഴും നിർബന്ധമില്ല, എഴുതാൻ താല്പര്യമുള്ളവർക്ക് എഴുതാം. പ്രധാനമായിട്ടും വേണ്ടത് ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഡൈജസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ സമ്മറി അല്ലെങ്കിൽ ജസ്റ്റ് സമ്മറി എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെയുള്ളൊരു ഹെഡിങ് ഇട്ടിട്ട് നമ്മളെപ്പറ്റി ഒരു കുറച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമുക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ നമ്മൾ ഏതൊക്കെ ഫീൽഡിലാണ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തേക്കുന്നുള്ളത്, നമ്മുടെ സ്കില് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് നമ്മളുടെ ആ സ്കില്ലും അതുപോലെ നമ്മളുടെ ആ എക്സ്പീരിയൻസും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് വെക്കേണ്ടത്. അത് കഴിഞ്ഞ് ഞാനിവിടെ താഴെ ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കമ്മ്യൂണിറ്റികളിൽ ഇപ്പം കൊയറയാണെങ്കിലും അല്ലെങ്കിൽ എക്സ്പേർട്ട് എക്സ്ചേഞ്ച് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ കമ്മ്യൂണിറ്റി ആണെങ്കിലും സിസ്കോയുടെയോ അല്ലെങ്കിൽ അങ്ങനെ ഏത് കമ്പനി ആയിക്കോട്ടെ, ഏത് കമ്പനിയുടെയും ഒരു നമുക്ക് ബാഡ്ജസ് നമുക്ക് കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ അവിടെ കാണിക്കാൻ, ഒരു ലെതർ ബോർഡ് ഒക്കെ ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് ആണ്. നമുക്കവിടെ നമ്മളുടെ ലെതർ ബോർഡ് അവിടെ കാണിക്കാൻ പറ്റില്ല, നമ്മളുടെ ആ ഒരു സ്കോർ അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് അല്ലെങ്കിൽ പ്രൊഫൈൽ നമുക്കവിടെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയും കൂടെ ആഡ് ചെയ്യുന്നത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി അവിടെയാണെങ്കിൽ നമ്മൾ നമ്മളുടെ സ്കില്ല് നമ്മൾ പ്രൂവ് ചെയ്തതിൻ്റെ ഒരു കാര്യമായിരിക്കും അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ വരുമ്പം ഒരു ടെക്നിക്കൽ സ്കില്ല്, നമ്മളിനി ഓരോ സ്കില്ലുകളാണ് പ്രത്യേകം പ്രത്യേകം പറയേണ്ടത്. ടെക്നിക്കൽ സ്കില്ല് വരുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സ്കില്ലുകൾ ഉള്ളത്, അതിൻ്റെ അകത്ത് മെയിൻലി നമ്മളിവിടെ സ്കില്ല് മെൻഷൻ ചെയ്യുമ്പം ചുമ്മാതെ ഉള്ള സ്കില്ലുകൾ അടിച്ചിടരുത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ഒരു സ്കില്ലിലായിരിക്കും നാളെ ഇൻ്റർവ്യൂവർ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്. ഇങ്ങനൊരു സ്കില്ല് നമ്മൾ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ കൃത്യമായിട്ടുള്ള അറിവുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്കില്ല് അവിടെ മെൻഷൻ ചെയ്യാവുള്ളൂ. നമുക്ക് മൾട്ടിപ്പിൾ ടെക്നോളജി അല്ലെ മൾട്ടിപ്പിൾ പ്രോഡക്റ്റിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസോ അല്ലെ അറിവോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇതുപോലെ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റും. എന്തിനാ ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാതെ ഒരു ഓർഡർ ഇല്ലാതെ എഴുതുന്നതിനേക്കാളും നല്ലത് ഇന്ന ഇന്ന ഏരിയ സ്വിച്ചിങ് എങ്കിൽ ആ സ്വിച്ചിങ് ഏരിയയിൽ എനിക്ക് ഇത്ര സ്കില്ലുണ്ട്, റൗട്ടിങ്ങിൽ എനിക്ക് ഇത്ര സ്കില്ലുണ്ട്, അതേപോലെ തന്നെ
വിപിഎൻ, ലോഡ് ബാലൻസിങ്, സെക്യൂരിറ്റി, അങ്ങനെ ഓരോ ഏരിയയിലും എന്തൊക്കെ സ്കില്ലാണുള്ളത് അല്ലെങ്കിൽ എന്തിലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തത് എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഇടാൻ പറ്റും. പിന്നുള്ളത് നമ്മളുടെ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ആണ്. ഏതൊക്കെ തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ഉള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് പ്രൊഫഷണൽ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഈ ഒരു ഭാഗത്ത് ആഡ് ചെയ്ത് വിടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതാകുമ്പം നമ്മുടെ ഒരു ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു സ്കില്ല് ബാക്ക്ഗ്രൗണ്ട് നമുക്കവിടെ കംപ്ലീറ്റ്ലി ഒരു പിക്ചറൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളിൻ്റെ വരുന്നത്. ഇനി നമുക്കൊരു ഫ്രഷർ ആയിട്ട് ഒരാൾ എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്ന് നോക്കാം. ഇവിടെ വരുമ്പം ഈ ഒരു ഡൈജസ്റ്റിൽ വരുമ്പോഴത്തേനും ഒരു ഫ്രഷർ ആയിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഏത് കോഴ്സാണ് പഠിച്ചത് അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ആദ്യം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. രണ്ടാമത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് എന്താണ്, ഏത് പ്രോജക്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്, ആ പ്രോജക്റ്റിന്റെ ചെറിയൊരു ഡീറ്റെയിൽസ്, വലുതായിട്ട് എഴുതരുത്, ചെറിയൊരു ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും നമ്മൾ പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ, പ്രൊഫഷണൽ അച്ചീവ്മെന്റ്സ്, റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ ആഡ് ചെയ്ത് വെക്കാം. അപ്പം ഇവിടെ നമ്മൾ ഒരു എപ്പോഴും ഒരു പ്രൊഫഷണൽ റെസ്യൂമിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് കാണിക്കേണ്ടത് നമ്മുടെ പ്രൊഫഷണൽ സ്കില്ലാണ്. പിന്നെ താഴെ വരുമ്പോഴത്തേക്കിനും കമ്മ്യൂണിറ്റി മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റി മെമ്പർ ആണ് എന്ന് പറഞ്ഞിടാൻ പറ്റും. പിന്നെ ടെക്നിക്കൽ സ്കില്ല്, ടെക്നിക്കൽ സ്കില്ല് വരുമ്പോഴത്തേനും നമുക്ക് നെറ്റ്വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എഴുതാൻ പറ്റും. അല്ല ഇനി സെർവർ അല്ലെങ്കിൽ സ്റ്റോറേജ് അല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ലാംഗ്വേജിലാണ് ഡെവലപ്മെന്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോട്ടോക്കോളാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഇൻഫ്രാസ്ട്രക്ചർ ആളാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പ്രോട്ടോക്കോളിൽ വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ഡിവൈസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഡിവൈസ് കോൺഫിഗർ ചെയ്യാൻ അറിയാം എന്നുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് വെക്കണം. സ്വിച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ചസ് ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ സ്വിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അരിസ്റ്റയോ അല്ലെങ്കിൽ ബ്രൊക്കേഡോ അല്ലെങ്കിൽ HPയോ അല്ലെങ്കിൽ ജുനിപ്പറോ അല്ലെങ്കിൽ അങ്ങനെ ഏത് സ്വിച്ചാണോ ആ സ്വിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്ത് വെക്കുക. അതുപോലെ ഇപ്പം പ്രോഗ്രാമർ ആണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമേഴ്സ് മെയിൻലി വേണ്ടത് ഏതൊക്കെ ലാംഗ്വേജ് അറിയാൻ പറ്റും, അതുപോലെ ഏതൊക്കെ ഫ്രെയിം വർക്ക് ഉപയോഗിക്കാൻ അറിയാൻ പറ്റും, അതുപോലെ നമുക്ക് സെക്യൂരിറ്റി അവയർനെസ് എത്രയുണ്ട്, ഏതൊക്കെ ടൈപ്പ് ഉള്ള ടെസ്റ്റിങ് ചെയ്യാൻ അറിയാം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് അവിടെ മെയിൻലി എഴുതേണ്ടത്. അപ്പം നമുക്ക് എന്താണോ നമ്മുടെ സ്കില്ല്, നമ്മൾ ആ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് നമുക്ക് എവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഉള്ള സ്കില്ല് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് അതിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക, ഇതൊരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ഇത് ഒന്നും അറിയില്ല അല്ലെങ്കിൽ സ്കില്ലുകൾ ഇത് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പിന്നെയും ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ആണ്, ഏത് പ്രൊജക്റ്റ് ആണ് അത്, ആ പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഇടുക. ഒരു ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ആണ് അത്, ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ്, ഇന്റേൺഷിപ്പിന് എന്താണ് ചെയ്തത്, ഏത് കമ്പനിയിലാണ് ചെയ്തത്, എത്ര നാളത്തെ ഇന്റേൺഷിപ്പ് ആയിരുന്നു, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കേഷൻ മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരാൾ ഇത് എഴുതേണ്ട ആവശ്യമേ ഇല്ല, ഈ ഒരു ഭാഗം വിടാം. അതേസമയം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എന്താണ് ആ അവരുടെ ഏത് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്, ഏത് വർഷം ആ ഏത് ഇയറാണ് അവിടെ വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ എന്ന് പറഞ്ഞ് അവിടെ മെൻഷൻ ചെയ്യുക. അതുപോലെ എന്ത് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനെപ്പറ്റി ഒരു ചെറിയ ഡീറ്റെയിൽസ് ഇടുക. പ്രധാനമായിട്ടൊരു കാര്യം ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഒരു പ്രീവിയസ് കമ്പനി അല്ല, ഇപ്പം ഞാനിപ്പം ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഞാനിപ്പം മറ്റൊരിടത്തൊരു ജോബ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഞാൻ എപ്പോഴും കറണ്ട് കമ്പനി തന്നെ ഇത് തന്നെ വെക്കണം. ഇവിടെ എന്താണ് എൻ്റെ ജോബ് റോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു അല്പം കൂടി ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പ്രീവിയസ് കമ്പനീസിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു വലിയ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടുത്തെ ജോബ് റോൾ എന്തായിരുന്നു എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓക്കെ ആണ്. പിന്നെ ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ പിന്നെ എഡ്യൂക്കേഷൻ ആണ്, നമ്മൾ എന്ത് ക്വാളിഫൈഡ് ആണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, പെർസെൻറ്റേജ്, മാർക്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇയർ ഓഫ് പാസിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളവിടെ കൃത്യമായിട്ട് എഴുതി വെക്കണം. പിന്നുള്ളത് പേഴ്സണൽ പ്രൊഫൈലാണ്. പേഴ്സണൽ പ്രൊഫൈലിൽ ഡേറ്റ് ഓഫ് ബർത്ത്, പെർമനൻ്റ് അഡ്രസ്സ്, കറണ്ട് അഡ്രസ്സ്, അതുപോലെ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ. ഒത്തിരി പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. മെയിൻലി ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓക്കെ ആണ്. പിന്നുള്ളത് ഡിക്ലറേഷൻ ആണ്. നമ്മൾ ആ ഡിക്ലറേഷൻ എല്ലാ പ്രൊസ്യൂമിലും ഉള്ള പോലെ തന്നെ ഉള്ളൊരു ഡിക്ലറേഷൻ ആണ് ഇവിടെയും കൊടുക്കുന്നത്.
അപ്പൊ ഇതൊക്കെയാണ് ഒരു സാധാരണ ഒരു പ്രൊഫൈല്. ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ ഈ ഒരു മേളിലത്തെ ഒരു സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ടേബിൾ ആണ് ഉപയോഗിച്ചേക്കുന്നത്. അതായത് ഒരു ടേബിൾ ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ട് അതിന് രണ്ട് കോളം ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് ഇതെല്ലാം ഡ്രാഗും ഡ്രോപ്പും എല്ലാം ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് ഡ്രാഗ് ഡ്രോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ഞാൻ കുറച്ചുകൂടി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഈ ബോർഡർ ഇട്ടാൽ മനസ്സിലാവും. ഇതൊരു ടേബിളാണ്, ആ ടേബിളാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ ബോർഡർ എടുത്തിട്ട് നോ ബോർഡർ കൊടുത്താൽ ആ ടേബിളിൻ്റെ വരെ ആ ഔട്ടർ ലൈൻ അങ്ങ് അപ്രത്യക്ഷമാവും. പിന്നെ ഈ ഒരു ലൈൻ കൊടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു 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 ബ്രേക്ക് പോയിന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ കൊടുത്തേക്കുന്നത്. അത് നമുക്ക് ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ ഷേപ്സിൽ പോയാൽ നമുക്കിവിടെ ഒരു ലൈൻ കിട്ടും. ഈ ഒരു ലൈൻ ഒരു സിമ്പിൾ ലൈൻ ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ബാക്കിയെല്ലാം സാധാരണ ഇതിൽ ഇത് ഇതൊരു ഹെഡിങ് ആണ്, പിന്നെ ഇതൊരു ബുള്ളറ്റ് ആണ്. അത് നമ്മൾ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ബുള്ളറ്റ് ആണ്. ബുള്ളറ്റ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഏത് ടൈപ്പ് ബുള്ളറ്റ് സെലക്ട് ചെയ്യണോ അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഒറ്റൊരു കാര്യം, ഈ കംപ്ലീറ്റ് റെസ്യൂമേൽ നമ്മൾ എപ്പോഴും ഒരു ഫോണ്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒന്നിലധികം ഫോണ്ടുകൾ ഉപയോഗിച്ച് അതിനെ ഇതാക്കി കഴിഞ്ഞാൽ അത് കാണാനൊരു രസം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഒരു ഫോണിൽ തന്നെ വെക്കുക. എല്ലാം ബുള്ളറ്റ് പോയിന്റ്സും ടിക്ക് ആണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ടിക്ക്, ആ ടിക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എല്ലായിടത്തും ഒരേപോലെ ഒരു യൂണിഫോമാലിറ്റി വേണം അത് കംപ്ലീറ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് ഇടുക. ഇപ്പം ഇതിപ്പം നമ്മളുടെ ഇപ്പം ഇവിടെ ഇവിടെ ഈ എക്സ്പീരിയൻസ് വന്നു, എക്സ്പീരിയൻസ് വന്ന് ഈ ഒരു ഇതൊരിട്ടിട്ട് ഈ കമ്പനിയുടെ പേരിട്ടു. അതിന് താഴെ ജസ്റ്റ് എൻ്റർ ഹിറ്റ് ചെയ്താൽ നമുക്ക് ഇതിന് നേരെയുള്ളൊരു നെക്സ്റ്റ് ബുള്ളറ്റോട്ടായിരിക്കും വരുന്നത്. ടാബ് കീ ഞെക്കിയാൽ നേരെ അടുത്ത ലെവലിലോട്ട് പോകും, പിന്നെയും ടാബ് ഞെക്കിയാൽ അതിൻ്റെ അടുത്ത ലെവലിൽ പോകും, പിന്നെയും ടാബ് ഞെക്കിയാൽ അതിൻ്റെ അടുത്ത ലെവലിൽ പോകും. ഇനി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റും ടാബും ഞെക്കിയാൽ മതി. ഇതാ ഇങ്ങനെ നമുക്ക് അത് മാറ്റാൻ പറ്റും, അങ്ങനെ അത് തിരിച്ചു വരാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ ഇതെല്ലാം ജസ്റ്റ് ഒരു ടേബിള് മാത്രമാണ്, ടേബിള് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് എഴുതി ഒരു ഇത് ഈ ഒരു ഫുൾ കോളൻ മാത്രം ആ ഒരു ഒരു ലെവലിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതാണ് ആ ഒരു ലെവലിൽ അതങ്ങനെ കിടക്കുന്നത്. ഏറ്റവും നീളമുള്ളൊരു സെൻറ്റൻസ് അതിൻ്റെ ആ ഒരു ലെവൽ വെച്ച് ബാക്കിയെല്ലാം ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ താഴെ വരുമ്പം ഇവിടെ ഈ ഒരു ശ്രീജിത്ത് വഞ്ചിപ്പാട് ഈ അറ്റത്ത് പോയിട്ടുണ്ട്, അതുപോലെ ബാംഗ്ലൂർ ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ടേബിളൊന്നും ഇട്ടില്ല, ജസ്റ്റ് സ്പേസ് ആണ് കൊടുത്തേക്കുന്നത്. സ്പേസ് ഞെക്കി, അപ്പം അതങ്ങനെ അങ്ങ് പൊക്കോളും ആ ഒരു സൈഡിലോട്ട്, കണ്ടോ? സ്പേസ് ഞെക്കി കൊടുത്താൽ മതി, അതവിടെ പോയി കിടന്നോളൂ. നെക്സ്റ്റ് ലൈൻ വരുമ്പം അത് അത് ഇത് ക്ലിയർ ആക്കിയതിന് ശേഷമേ ഇവിടെ ഒരു നെക്സ്റ്റ് ലൈൻ ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഈ ഡേറ്റും ഇങ്ങോട്ട് ഓടാൻ തുടങ്ങും. അപ്പം ഈ ഒരു സാധനം ക്ലിയർ ആയതിന് ശേഷം അടുത്ത ലൈനിൽ കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഒത്തിരി വലിയ ഡയഗ്രാമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര കളർഫുള്ളാക്കിയൊന്നും വെക്കണമെന്നില്ല. നമുക്ക് മെയിൻലി വേണ്ടത് നമ്മളുടെ ഒരു റെസ്യൂം കിട്ടിക്കഴിഞ്ഞാൽ ആ എച്ച് ആറിനും അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇൻ്റർവ്യൂറും അല്ലെങ്കിൽ ആ ഹയറിംഗ് മാനേജർ ആരാണോ അവർക്ക് നമ്മൾ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളൊരു റെസ്യൂമേയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു റെസ്യൂമേയുടെ കാര്യങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും കമൻസും എല്ലാം നമ്മുടെ ആ ഒരു കമൻറ്റ് ബോക്സിൽ ഇടുക. അതേപോലെ ഡൗട്ട്സോ അല്ലെങ്കിൽ അഡ്വൈസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാൻ മടിക്കരുത്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.